കണ്ണുള്ളവർ കാണുക. വികസനത്തിന്റെ മേനി പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയക്കാരെ, മന്ത്രിമാരെ നിങ്ങൾ കാണുക. വിമാനത്താവളം എന്ന മാസ്മരിക വികസന മന്ത്രം ഉരുവിടുന്ന നാട് വളരുന്നതിന്റെ അവസാന വാക്കായി അതിനെ കാണുന്ന നിങ്ങൾക്ക് സ്വാഗതം. കണ്ണൂർ മൂർഖൻപറമ്പ് വിമാനത്താവളത്തിന്റെ തൊട്ടുകിടക്കുന്ന നാല് കുടുംബങ്ങൾ നിങ്ങൾ പറയുന്ന വികസനത്തിന്റെ ക്രൂരമായ ഇരകളായി മരിച്ചു ജീവിക്കുന്ന കഥ. വിമാനത്താവളത്തിന് ഭൂമി വേണമെന്ന് പറഞ്ഞു വന്നപ്പോൾ മറുത്തൊന്നും പറയാതെ പിണറായി സർക്കാരിന്റെ വികസനത്തിനു വേണ്ടി വീടും പറമ്പും രേഖയും പട്ടയവും തീരെഴുതി കൊടുത്തവർ മൂന്ന് വർഷമായി പ്രതിഫലമോ സ്വന്തമായ ഭൂമിയോ വീടോ കുടിയോ ഇല്ലാതെ തെരുവാധാരമായ കരളെ ലയിപ്പിക്കുന്ന കഥ. പൊളിഞ്ഞു വീഴാൻ കാത്തു നിൽക്കുന്ന സർക്കാരിന്റെ കുതന്ത്രത്തിൽ പെട്ടുപോയ വൃദ്ധ ദമ്പതിമാർ അനുഭവിക്കുന്ന ദുരിത പർവ്വങ്ങളുടെ സത്യങ്ങൾ. വീടുകൾ തട്ടിയെടുത്ത് മൂന്ന് വർഷമായിട്ടും നീതി കിട്ടാതെ പൊരിവെയിലിൽ മട്ടന്നൂർ സ്ഥലമെടുക്കൽ തഹസിൽദാരുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കേണ്ട ഗതികേട് വന്ന സാധുക്കളുടെ കരളലിപ്പിക്കുന്ന കഥ പയ്യൻ റിവിഷൻ പുറത്തുവിടുകയാണ്. എങ്ങനെയാ താമസിക്കുന്നത് ഈ വീട്ടില്? അല്ല, അങ്ങ് നിൽക്കാണ്ടേ ഇല്ല. എത്ര വർഷം മുമ്പേ നിങ്ങൾ രേഖകളിലും വാങ്ങിച്ചുകൊണ്ടുപോയത്? എന്നിട്ട് നിങ്ങൾ ചോദിച്ചോ? രണ്ട് പെൺകുട്ടികളാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവനെ നിങ്ങള് കാണുന്നില്ല, എനിക്ക് അധികം ഭർത്താനം പറഞ്ഞു കൊടുക്കോ. അതാണ് ഇങ്ങനെല്ലാണ് ഉള്ള അവസ്ഥ. എന്റെ പേര് കണ്ണൻ. വീട് കാണാൻ പറഞ്ഞു കാണുകയും ചെയ്തു, എന്നിട്ട് ഒന്നുമില്ല. രേഖയെല്ലാം കൊണ്ടുപോയി വരും. ആ രേഖ കൊണ്ടുപോയി എത്രയായപ്പോ നിങ്ങള് വീട് കാണാൻ പോയി, എന്റെ വീടെല്ലാം കണ്ട് ഉറപ്പിക്കുമ്പോഴത്തേക്കും പൈസയില്ല അങ്ങനെയാന്ന് പറഞ്ഞേ. സർക്കാരായി പറയുന്നത് വയ്യത്തര പിന്നെ കാറ്റിന് സീറ്റുള്ള പാടി എനിക്ക് ഓട്ടിന്റെ മേലെ കിട്ടുന്നില്ല. ആ സീറ്റ് കാണുന്നില്ല. കഴിഞ്ഞ കാറ്റിനല്ലേ എല്ലാ സീറ്റും പറയും. മട്ടനിൽ നിന്നും പതിനൊരു വർഷം വേണ്ടി ഭാസ്കർ വെള്ളൂർ.